തെങ്ങുകയറ്റ യന്ത്രം മുതൽ കൊയ്ത്തുയന്ത്രം വരെ കൈകാര്യം ചെയ്യുകയും പാട്ടത്തിനടുത്ത 21 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്ത് പൊന്നുവിളയ്ക്കുകയും ചെയ്ത് അധ്വാനത്തിന്റെ മഹത്വം എന്തെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ കണ്ണൂരിൽ ഒരാളുണ്ട്. പേര് ബിന്ദു. പട്ടുവമാണ് സ്വദേശം. പുരുഷന്മാർ മാത്രം ചെയ്തു വരുന്ന കൃഷിയന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം ബിന്ദു നേടുന്നത് പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ്. അതിനുശേഷമാണ് യന്ത്രകൃഷിപ്പണി ബിന്ദു ഉപജീവനമാക്കുന്നത്. പല പ്രദേശത്തു നിന്നും കൃഷി ഓഫീസർമാർ വിളിച്ചറിയിക്കുന്നതനുസരിച്ചാണ് ബിന്ദു വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്തുയന്ത്രവുമായി എത്തുന്നത്. ബിന്ദു തന്നെ പരിശീലിപ്പിച്ചെടുത്ത രണ്ട് യുവാക്കൾ കൂടെയുണ്ട്. അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയും ഇടയ്ക്ക് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചും അന്തിയാവോളം ബിന്ദു പാടത്ത് തന്നെയുണ്ടാകും. കാർഷിക രംഗത്ത് ബിന്ദു കൈവരിച്ച നേട്ടങ്ങൾ കേൾക്കുന്നവർ വിശ്വസിക്കണമെന്നില്ല. ഒരേ സമയം ഇത്രയധികം കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാനാകുമോ എന്ന് ആരും സംശയിച്ചു പോകും. പാട്ടത്തിനടുത്ത പാടത്ത് വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും ഉഴുന്ന്, പയർ, മറ്റു നെൽവിത്തിനങ്ങൾ എന്നിവ പരീക്ഷിക്കുകയും തേനീച്ച വളർത്തൽ, പച്ചക്കറി കൃഷി, കൂൺ കൃഷി, പഴവർഗ സംസ്കരണം, വാഴനാരുകൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയിലൊക്കെ ബിന്ദു പരിശീലനം നേടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഇവർക്ക് നന്ദിയുള്ളത് കൃഷിഭവൻ ജീവനക്കാരോടാണ്. മികച്ച കർഷക തൊഴിലാളി സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ശ്രമശക്തി അവാർഡ് 2012-13 വർഷത്തിൽ ബിന്ദു നേടിയിട്ടുണ്ട്. പാരമ്പര്യമായി പകർന്നു കിട്ടിയതാണ് തനിക്ക് കൃഷിയോടുള്ള താല്പര്യമെന്ന് ബിന്ദു പറയുന്നു. വിവാഹശേഷം ഭർത്താവ് മനോഹരൻ പ്രോത്സാഹനവുമായി കൂടെയുണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥിനികളായ രണ്ടു മക്കളും ഉറച്ച പിന്തുണയുമായി കൂടെയുണ്ട്. ബിന്ദുവിന്റെ പ്രതികരണത്തിലേക്ക്. കൃഷി മേഖലയിൽ കുറേ വർഷമായി ഇറങ്ങിയിട്ട് 2010 ട്രാക്ടറിൻ്റെ ലൈസൻസ് എടുത്തു. ഇതിലേക്ക് മിഷനറി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ഡോക്ടർ വനജ മേഡത്തിൻ്റെ ഒരു സ്കീമിൻ്റെ പരിപാടിയിൽ മിഷനറി എല്ലാ മിഷനറിയും പ്രവർത്തിപ്പിക്കലും പരിശീലനം നൽകുന്നതിൻ്റെ അകത്തുള്ള ആ ഭാഗമായിട്ട് പരിശീലനം കിട്ടി. അവിടുന്ന് 2010 കണ്ണൂർ എക്സ് ഓഫീസിൻ്റെ അവിടുന്ന് ട്രാക്ടർ ലൈസൻസ് എടുത്ത് പിന്നെ അന്ന് അത് മുതലേ മിഷനറി വർക്ക് തന്നെ മെയിൻ വർക്കായിട്ട് പോകുന്നു. 2012-13 സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമശക്തി അവാർഡ് വാങ്ങിച്ചു. പിന്നെ രണ്ടാമത് ഞാൻ മിഷനറി കൈപ്പാട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് APC വന്നേരം പട്ടുവത്തിൻ്റെ ഭാഗത്ത് ട്രാക്ടർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന കഴിഞ്ഞ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നല്ലേ അദ്ദേഹം പറഞ്ഞു ഈ അവാർഡ് കൊടുത്തിട്ട് ഒരു പൈസയോ ഒരു പിന്നെ ഒരു ഷീൽഡോ മറ്റേ ഒരു പൊന്നാടിയും കൊടുത്തതിനെ കൊണ്ടൊന്നുമല്ല ഒരു വനിതയാണ് ആ ട്രാക്ടർ അടിക്കുന്നത് ഇത്തിരുന്നത് പിന്നെ അവർക്കൊരു മിഷനറിയാണ് കൊടുത്തിനെങ്കിലെന്ന് പറഞ്ഞാൽ അങ്ങനെ സാർ അന്ന് അവിടെ വെച്ചിട്ട് APC സുഭദ്രോ വിശ്വാസ് എന്ന് പറയുന്ന സാർ ഒരു 20 ലക്ഷം റുപ്യേൻ്റെ മിഷനറി പാസ്സാക്കി അത് ശ്രമശക്തി അവാർഡ് കിട്ടിയ എല്ലാവർക്കും കൂടി 5 പേർക്ക് വീതം വെച്ചിട്ട് 4 ലക്ഷം റുപ്യ വീതം എൻ്റെ മിഷനറി എടുത്തു. അതിൽ ആ മിഷനറിയിൽ ടില്ലറ്, ഗാർഡൻ ടില്ലറ്, റീപ്പർ കൊയ്യുന്ന മിഷീൻ, പിന്നെ വയക്കുന്ന മിഷീൻ, ബ്രഷ് കട്ടർ, പാറ്റുന്ന മിഷീൻ, മെതിയന്ത്രം ഇത് എന്നിവയെല്ലാം കൂടി വാങ്ങിച്ച് അതിൻ്റെ ബാക്കിയും കൂടി ഞാൻ കൂട്ടി പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ട് നടുന്ന മിഷീൻ ഇപ്പോൾ വാങ്ങി അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ബാങ്കിനോട് പട്ടും സർവീസുകാരുടെ ബാങ്ക് എടുത്ത കമ്പനി അറസ്റ്റ് അവരെ ലോൺ എടുത്ത് അവരെടുത്ത മിഷീൻ അന്ന് എടുത്തുന്നത് മുതൽ ഇത്രയും 4 വർഷം വരെ കൈകാര്യം ചെയ്യുന്നതും ഞാൻ തന്നെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.